നീല ചിറകുള്ള ഒരു വലിയ ചിത്രശലഭം കാറിൻ്റെ മുന്നിലെ ചില്ലിൽ വന്നിരുന്നു. ചിറകനക്കി അതെന്നെ നോക്കി പുഞ്ചിരിച്ചു, ഒരു കണ്ണടച്ചു കാണിച്ചു. ഞാൻ പകച്ചിരുന്നു. അത് വിടർന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഒഴുകി പറന്നു. ഞാനിപ്പോഴുള്ളത് ഏത് ലൈബ്രറിയിലാണെന്നറിയുമോ? എറണാകുളം ജനറൽ ആശുപത്രി. സംശയിക്കേണ്ട, രോഗികൾക്കും ആശുപത്രിയിലെത്തുന്ന കൂട്ടിരിപ്പുകാർക്കും അവരുടെ വിരസത ഒഴിവാക്കാനായി ആശുപത്രിയിൽ ഒരുക്കിയിരിക്കുകയാണ് ഒരു കുഞ്ഞു ലൈബ്രറി. ആശുപത്രിയിലെത്തുന്ന രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായി വായനയുടെ വാതായനങ്ങൾ തുറക്കുകയാണ് എറണാകുളം പബ്ലിക് ലൈബ്രറിയും ജനറൽ ആശുപത്രിയും. ചികിത്സാ ദിനങ്ങൾ രോഗികൾക്ക് മാത്രമല്ല കൂട്ടിരിപ്പുകാർക്കും വലിയ മാനസിക സമ്മർദ്ദമാണ് ഉണ്ടാക്കുന്നത്. ഇത് പരമാവധി ഒഴിവാക്കാൻ ഒരു പരിധിവരെ വായനയ്ക്ക് സാധിക്കുമെന്ന പബ്ലിക് ലൈബ്രറിയുടെ ആശയമാണ് ബുക്ക് സ്റ്റാൻഡർ എന്ന ഈ വായനയിടത്തിന്റെ പിറവിയിലേക്ക് നയിച്ചത്. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പുറമെ ആശുപത്രി ജീവനക്കാർക്കും പുസ്തകങ്ങൾ എടുക്കാം. രോഗികൾക്ക് നൽകുന്ന പുസ്തകങ്ങൾ അണുവിമുക്തമാക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് സൂപ്രണ്ട് ആർ ഷാഹിർഷ പറഞ്ഞു. രചനകൾ ഒരു കൂട്ടുകാരനായിട്ട് പറഞ്ഞത് കുറേ ലൂമിനസ് ലൈഫ് എന്ന് പറഞ്ഞൊരു ഒരു ടാഗ് ലൈൻ കൊടുത്തത് അത് മറ്റൊരു ബൈസ്റ്റാൻഡറാണ്. അവർ പറയുന്ന ഇത്ര തീവ്ര പരിചരണം വേണ്ട പേഷ്യൻസിലൊക്കെ അവർക്കൊരു ബൈസ്റ്റാൻഡർ പോലും അപ്രാപ്യമാണ്. ഈ ബൈസ്റ്റാൻഡർ ഉണ്ടോ? അയാൾ പുറത്തായിരിക്കും, അയാളുടേതായ വേറൊരു ലോകത്തായിരിക്കും, പിരിമുറുക്കത്തിൻ്റെതായ ലോകത്തായിരിക്കും. അപ്പം ബൈസ്റ്റാൻഡേഴ്സിനും പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട്, രോഗി മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നുണ്ട്. അപ്പം മൂന്ന് സ്റ്റാഫുകൾക്ക് അതിൻ്റെതായ ഒരു തലമുണ്ട്, ഇതിൻ്റെ മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തിൻ്റെ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ആകെ ആരോഗ്യരംഗം ആകെ ഇത് ഇത്തരത്തിലുള്ള വൈവിധ്യം കൊണ്ട് കലുഷിതമാണ്. അപ്പം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവിടെ ഈ സ്റ്റാഫുകൾക്കും അതുപോലെ തന്നെ ബൈസ്റ്റാൻഡേഴ്സിനും പേഷ്യൻസിനും വായിക്കാൻ കഴിയുന്ന പേഷ്യൻറ്റിന് ഒരു കൂട്ടുകാരനെ കൊടുക്കുക എന്നുള്ളതാണ്. ജനറൽ ആശുപത്രിയിലെ ട്രോമാ കെയർ ബ്ലോക്കിലാണ് 350 വിവിധ തരം പുസ്തകങ്ങളുള്ള ശേഖരം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ലളിതമായ വായനയ്ക്ക് സഹായകമാകുന്ന ചെറിയ പുസ്തകങ്ങളാണ് അധികവും. മലയാളത്തിലെ എല്ലാ പ്രമുഖ എഴുത്തുകാരുടെയും കൃതികൾ പബ്ലിക് ലൈബ്രറി ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ആശുപത്രി രോഗികളായിട്ട് വരുന്ന ആളുകൾ പല വിഭാഗത്തിൽപ്പെട്ടവരാണല്ലോ. അപ്പോൾ രസകരമായ വായന ആവശ്യപ്പെടുന്നവർ മാത്രമാണ് എന്നതിനെക്കുറിച്ച് കരുതാൻ കഴിയില്ല. കാരണം പല ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും രോഗിയായി ഇവിടെ അഡ്മിറ്റ് ആവാം. കൂട്ടിരിപ്പുകാരായിട്ട് വരുന്നവരും ഈ പറഞ്ഞ വായനയുടെ പല മേഖലകളിലുള്ളവരായിരിക്കും, പല നിലവാരങ്ങളിലുള്ളവരായിരിക്കും. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് കൂട്ടിരിപ്പുകാർക്ക് വായിക്കാൻ വേണ്ടിയുള്ള ചെറിയ പുസ്തകങ്ങൾ എന്നുള്ളതാണ്. എന്നാൽ പോലും അത് അപ്രശസ്തരായ എന്ന രൂപത്തിലല്ല, പ്രധാനപ്പെട്ട പ്രശസ്തരായ എഴുത്തുകാരുടെ തന്നെ പുസ്തകങ്ങൾ തന്നെയാണത് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു കൈ കൊണ്ട് തന്നെ കയ്യിൽ പിടിച്ച് പേജുകൾ മറിച്ച് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ പുസ്തകങ്ങൾ, ഒരു 100-150 പേജിൻ്റെ താഴെ വരുന്ന പുസ്തകങ്ങൾ, അങ്ങനെയുള്ള പുസ്തകങ്ങൾ കൂടുതലുണ്ട്. അതിൻ്റെ 90% പുസ്തകങ്ങൾ അങ്ങനെയുള്ളവരാണ്. അങ്ങനെയുള്ള പുസ്തകങ്ങൾ രോഗികൾക്ക് തന്നെ സ്വയം വലിയ ആയാസമില്ലാതെ തന്നെ കയ്യിൽ പിടിച്ച് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പുസ്തകങ്ങളുടെ തിരഞ്ഞെടുപ്പ് വളരെ പ്രത്യേകമായി ചെയ്തിട്ടുണ്ട്. ബുക്ക് സ്റ്റാൻഡറിന് സമീപമുള്ള രജിസ്റ്ററിൽ പേരും നമ്പറും സ്വയം രേഖപ്പെടുത്തി പുസ്തകമെടുക്കാം. സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക്, ക്യാൻസർ ബ്ലോക്ക് എന്നിവിടങ്ങളിൽ കൂടി ബുക്ക് സ്റ്റാൻഡറുകൾ സ്ഥാപിക്കും. ഇനി ആശുപത്രി നാളുകൾ വിരസതയുടേതല്ല, വായനയുടേതാണ്. വീഡിയോ ജേർണലിസ്റ്റ് CP വിജീഷിനൊപ്പം റിപ്പോർട്ടർ അഞ്ജലി ശ്രീജിതാരാജ്, ഇൻ റിപ്പോർട്ടർ കൊച്ചി.